വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൽ പി എസ് എ യു പി എസ് എ കാറ്ററ്റി കാറ്റഗറി 1, കാറ്ററ്റി കാറ്റഗറി 2 എച്ച് എസ് എ പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുള്ളായിട്ട് വരുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നതിലെ അടുത്തൊരു വീഡിയോ ക്ലാസ്സാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ്. മഹാഭാരതം ഇപ്പം എന്താണ് മഹാഭാരതത്തിൻ്റെ പരീക്ഷയുടെ ടേംസിനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ, ബാക്കിക്ക് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? മഹാഭാരതം ആണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മഹാഭാരതമാണ്. മഹാഭാരതം രചിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? വേദവ്യാസനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മഹാഭാരതം രചിച്ചത് വേദവ്യാസൻ എന്നാണ്. വേദവ്യാസൻ്റെ യഥാർത്ഥ നാമം എന്താണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. കൃഷ്ണ ദ്വൈപായനൻ, കൃഷ്ണ ദ്വൈപായനൻ എന്നുള്ളതാണ് വേദവ്യാസൻ്റെ യഥാർത്ഥ പേര്. ഇനി ഈ മഹാഭാരതം തന്നെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ആ പേരും കൂടി ഒന്ന് പഠിച്ചിരിക്കുക. ജയ സംഹിത എന്ന പേരിലാണ് മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര്. എന്താണ് ജയ സംഹിത? അപ്പോൾ പരീക്ഷയ്ക്ക് അപ്പം ഇങ്ങനെ ചോദിക്കാം, ജയ സംഹിത എന്ന പേരിൽ അറിയപ്പെടുന്ന അത് എന്താണ്, ഏത് ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഏത് ഇതിഹാസമാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? മഹാഭാരതമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് മഹാഭാരതത്തിൻ്റെ ആത്മാവ്. മഹാഭാരതത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഏത് പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പഠിച്ചിരിക്കുക, ഭഗവത്ഗീതയാണ്. അപ്പോൾ ഭഗവത്ഗീതയാണ് മഹാഭാരതത്തിൻ്റെ ആത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് നോക്കുക. മഹാഭാരതത്തിലെ ആദ്യ പർവം അറിയപ്പെടുന്ന പേര്, മഹാഭാരതത്തിലെ ആദ്യ പർവം അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ആദിപർവമാണ്. ഇത് ആദിപർവമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ അവസാന പർവത്തിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പഠിച്ചിരിക്കാം, സ്വർഗാരോഹണമാണ്. എന്താണ് സ്വർഗാരോഹണം ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ആറാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്, മഹാഭാരതത്തിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ മഹാഭാരതത്തിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ചാൾസ് വിൽക്കിൻസ് ആണ്. സോറി, മഹാഭാരതം അല്ലടാ, ഭഗവത്ഗീത പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. ഭഗവത്ഗീതയിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ചാൾസ് വിൽക്കിൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, അതായത് എൻ്റെ അമ്മയെപ്പോലെ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്?
എൻ്റെ അമ്മയെപ്പോലെ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെ ആണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഭഗവത്ഗീത ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ അമ്മയെപ്പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതേനെയാണ്. ഇനി എട്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്, ഗീതയിലേക്ക് മടങ്ങുക, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? വിവേകാനന്ദൻ. ഇനി ഒമ്പതാമത്തെ പോയിൻ്റ്, മഹാഭാരതത്തിലുള്ള ആകെ പർവ്വങ്ങൾ, മഹാഭാരതത്തിലുള്ള ആകെ പർവ്വങ്ങളുടെ എണ്ണം, 18 അധ്യായങ്ങൾ അല്ലെങ്കിൽ 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത്. ഇനി ഈ മഹാഭാരതത്തിന് അഞ്ചാം വേദ എന്ന പേരിലും മഹാഭാരതം അറിയപ്പെടുന്നുണ്ട്. അതായത് അഞ്ചാം വേദം എന്നറിയപ്പെടുന്ന ഇതിഹാസം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? മഹാഭാരതമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മഹാഭാരതത്തിൽ യുദ്ധം നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? കുരുക്ഷേത്ര യുദ്ധമാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലേ. അപ്പം മഹാഭാരതത്തിൽ ആ കുരുക്ഷേത്ര അല്ലെങ്കിൽ യുദ്ധം നടന്ന കുരുക്ഷേത്രം, അപ്പോൾ കുരുക്ഷേത്രത്തിലാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടുള്ളത്. ആ യുദ്ധം നടന്ന സ്ഥലം ഇപ്പോൾ ഇന്ത്യയിലെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഹരിയാനയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പം മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെവിടെയാണ്? ഹരിയാനയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഈ മഹാഭാരതത്തിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഉത്തരം പഠിച്ചിരിക്കുക. കൊടുങ്ങല്ലൂർ കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ. കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ എന്ന് പറയാം, അല്ലെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നും നമുക്ക് പറയാം. ഇനി പോയിന്റ് നോക്കാം. മഹാഭാരതം ഭഗവത്ഗീത ലീലാവതി എന്നീ കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം പഠിച്ചിരിക്കുക. അബുൾ ഫൈസി. അപ്പോൾ മഹാഭാരതം, ഭഗവത്ഗീത, ലീലാവതി എന്നീ കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അബുൾ ഫൈസി ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. നമ്മൾ ഈയൊരു പോർഷൻസിൽ, ഈ ഒരു സെക്ഷനിൽ വിട്ടുപോയിട്ടുള്ള നാളന്ദ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് നാളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. പഠിച്ചിരിക്കുക. ബീഹാറിലെ പാട്നയ്ക്ക് അടുത്തുള്ള ബാർഗോൺ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ നളന്ദയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലെ പാട്നയ്ക്കടുത്തുള്ള ബാർഗോൺ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി ഈ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കൂടി പഠിച്ചിരിക്കുക. അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് നാളന്ദ സർവകലാശാലയുടെ
അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ റാവൽ പിണ്ടിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെന്താണ് വിക്രമശിലയുടെ, നമ്മൾ വിട്ടുപോയ ഒരു പോയിൻ്റായിരുന്നു, വിക്രമശിലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ബീഹാറാണ്. അതുപോലെ തന്നെ നാളന്ദ സർവകലാശാലയെ ആക്രമിച്ച് തകർത്തത് ആരാണ് എന്നുള്ളൊരു പോയിൻ്റും കൂടി ഉണ്ട്. അത് പഠിച്ചിരിക്കുക, ഭക്തിയാർ ഗിരിജി. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ പഠിക്കാം. ബാക്കി നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ഇനി ആധുനിക ഇന്ത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഹെഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാചീന അല്ലെങ്കിൽ വേദകാല സംസ്കാരം അതൊക്കെയുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിൻറ്റുകളായിരുന്നു. ഇനി നമുക്ക് അതിന് മുമ്പ് ഇനി ബുദ്ധമതത്തെ കുറിച്ചിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.